അപ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മളൊരു ഓസ്, നമ്മൾ അതിൽ വെള്ളം വരാന്ന് കഴിക്കുക ഈ ഓസിലൂടെ. അപ്പോൾ ഈ ഓസിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വെള്ളം കുറച്ചുകൂടി കൂടുതൽ ഫോഴ്സിൽ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ നമ്മൾ വലിയ ഓസിനേക്കാളും വേഗതയിൽ വെള്ളം വരുന്നത് എപ്പോഴും ചെറിയ ഓസിലായിരിക്കും. അപ്പോൾ ഇതിന് കാരണം എന്താണ് നമുക്ക് നോക്കാം. നമ്മളൊരു ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രീം ലൈൻ ഫ്ലോയിനെ പറ്റിയാണ്. സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാർട്ടിക്കിൾസ് സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ടാപ്പ് വളരെ സ്ലോയിൽ തുറന്നിടുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇത് തമ്മിൽ കൂട്ടിയിടിക്കില്ല. ഇതിൻ്റെ ഒരു പോയിൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പോയിൻറ്റിലൂടെ കടന്നു പോകുന്ന വാട്ടർ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രീം ലൈൻ ഫ്ലോയിൻ്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പൈപ്പ് എടുത്ത് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ പൈപ്പിന് പല വേരിയിങ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്കെല്ലാം ജനറലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേരിയിങ് ആയിട്ടുള്ളൊരു ഏരിയ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് എൻഡ്സ്. അപ്പോൾ ഈ എൻഡിന് നമുക്ക് പി എന്നും ഈ എൻഡിന് നമുക്ക് ആർ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നടുക്കിലുള്ള ഏരിയ കൂടിയുള്ള എൻഡിനെ നമുക്ക് ക്യൂ എന്നും കൊടുക്കാം. ഈ ഭാഗത്തിന് ഇത് ഇതാണ് ഈ പോയിൻറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എ പി, ഇവിടുത്തെ ഏരിയ എ ക്യു, ആ എ ക്യു, ഇവിടുത്തെ ഏരിയ എ ആർ. അപ്പോൾ ഇതിലൂടെ ഇതിലുള്ളിലേക്ക് കിടക്കുന്ന സെയിം മാസ് ഓഫ് വാട്ടറാണ് ഇതിന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കിടക്കുന്ന വാട്ടറിൻ്റെ, അപ്പോൾ ഇതിലെ എല്ലാ പോയിൻസിലും കിടക്കുന്നു പോകുന്ന വാട്ടറിൻ്റെ മാസ് സെയിമാണ്. അപ്പോൾ അതിനർത്ഥം അതിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം സെയിം ആണെന്നാണ്. കാരണം ഡെൻസിറ്റി ഇവിടെ എവിടെയും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഡെൻസിറ്റി ചേഞ്ച് ചെയ്താലും ഡെൻസിറ്റിൻ്റെ വോളിയം തന്നെയാണ് ഇതിലത്തെ മാസ്. അപ്പോൾ ഇത് ഡെൻസിറ്റി വോളിയം എന്ന് പറയുന്നത് എന്തായിരുന്നു, എന്തായിരിക്കും അവിടുത്തെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, അത് കടന്നു പോകുന്ന ഡിസ്റ്റൻസ്. അത് എന്താണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ആ ഭാഗത്തുള്ള വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഇപ്പോൾ ഒരു ഡെൽറ്റ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കടന്നു പോകുന്ന വെള്ളത്തിൻ്റെ മാസമാണിത് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അതായത് അതിലൂടെ കടന്നു പോകുന്ന മാസം. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുക, ഈ പി എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ ആ റീജിയനിൽ അവിടുത്തെ ഏരിയ എ പി ആണ്, എ സബ്സ്ക്രിപ്റ്റ് പി. അതിലൂടെ കടന്നു പോകുന്ന വെലോസിറ്റി വി പി ആണെന്ന് ഏരിയ. അപ്പോൾ ക്യൂയിലൂടെ ഉള്ളത് വെലോസിറ്റി വി ക്യു. അപ്പോൾ ആറിലൂടെ ഉള്ള വെലോസിറ്റി വി ആർ. ഓക്കെ, അപ്പോൾ ഓരോ ഭാഗത്തിലും ഈ മൂന്ന് ഭാഗത്തിലെയും മാസ് സെയിമാണ്. അപ്പോൾ നമ്മൾ മാസ് ഇക്വേറ്റ് ആണെങ്കിൽ അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു നമ്മൾ ഓരോ ഭാഗത്തിലും പ്രത്യേക പ്രത്യേക ഡെൻസിറ്റി ഉണ്ടാകുന്നില്ല, കാരണം വാട്ടർ ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് സെയിം ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി തന്നെ കൊടുക്കുന്നുള്ളൂ, ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അറ്റ് പി ഇൻറ്റു വെലോസിറ്റി അറ്റ് പി ഡെൽറ്റ ടി. ഡെൽറ്റ ടൈ ഏത് സെയിം ഡെൽറ്റ ടൈം ഇൻ്റർവെല്ലുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ടൈ ടിക്ക് ഓരോ സിറ്റുവേഷനിലും വ്യത്യാസമില്ല. അത് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഏരിയ ഓഫ് ക്യു ഇൻറ്റു വെലോസിറ്റി അറ്റ് ക്യു, അതുപോലെ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അറ്റ് ആർ വെലോസിറ്റി അറ്റ് ആ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും ഡെൽറ്റ ടി ക്യാൻസൽ ആയി പോവും, അതുപോലെ ഡെൻസിറ്റി ക്യാൻസൽ ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ അറ്റ് പി ഇൻറ്റു വെലോസിറ്റി അറ്റ് പി ഇസ് ഈക്വൽ ടു ഏരിയ അറ്റ് ക്യൂ അറ്റ് ഇൻറ്റു വെലോസിറ്റി അറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ അറ്റ് ആർ ഇൻറ്റു വെലോസിറ്റി അറ്റ് ആർ. അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് നമ്മൾ ഏരിയ കുറയ്ക്കുമ്പോൾ, നമ്മളിപ്പോൾ പൊത്തി പിടിച്ചിട്ട് ഏരിയ കുറയ്ക്കുമ്പോൾ വെലോസിറ്റി കൂടുന്നത് എന്നതിനുള്ള എക്സ്പ്ലനേഷൻ അല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ആണ് എന്നൊരു ലോയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഏരിയൻ്റെ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആകും? കാരണം നമ്മൾ എടുത്തിരിക്കുന്ന എന്താണ്, സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അപ്പോൾ ഇതിലത്തെ ഡെൻസിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ മാസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ആ കാരണങ്ങൾ കൊണ്ടാണ്
ഇവിടെ ഏരിയ ഉണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആവാൻ കാരണം.